ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കുമ്മുസ് ഗുരു മലയാളത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 2 പാർട്ട് 1 വീഡിയോ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്? നമ്മുടെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഡോമിനൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് 3 തവണ ഇലക്ഷൻ നടത്തിയപ്പോൾ കോൺഗ്രസ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ ആധിപത്യം ഉണ്ടായിരുന്നത്. 1952 ഇലക്ഷൻ നടത്തി, 1957 ഇലക്ഷൻ നടത്തി, 1962 ഈ 3 ഇലക്ഷനിലും കോൺഗ്രസ് തന്നെയാണ് മെജോറിറ്റി സീറ്റുകളും വിജയിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, കേരളത്തിൽ മാത്രം നമുക്ക് റെഡ് കളർ കാണാൻ സാധിക്കും. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ നടത്തിയപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടും ഇലക്ഷൻ നടത്തും അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ നടത്തിയപ്പോൾ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ കോൺഗ്രസ്സിനൊക്കെ പിന്തള്ളിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു നമ്മുടെ കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് വേര് പിടിക്കാൻ തുടങ്ങിയതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഉയർന്ന വരവ് എല്ലാവർക്കും തന്നെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത്രയും ആധിപത്യമുള്ള സമയത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള കേരളത്തിലെ ജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കോൺഗ്രസിന് പുറമേയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നത്. 1920s മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തും പൊന്തി വരാനായിട്ട് തുടങ്ങി. റഷ്യയിലെ ബോൾഷെവിക് റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1935 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കോൺഗ്രസ്സിനോട് ഒപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1941 കോൺഗ്രസ്സിൽ നിന്നും അവർ സെപ്പറേറ്റ് ആവുകയും അതിനുശേഷം അവർ സെപ്പറേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മത്സരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായി തന്നെയാണ് 1957 സ്റ്റേറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ അവർക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോയലിഷൻ. അതായത് കോൺഗ്രസ് സാമൂഹികവും പ്രത്യയശാസ്ത്രപരവുമായ മുന്നണി എന്ന നിലയിൽ. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാനും എസ്സേ ചോദിക്കാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എന്തായാലും പഠിക്കുക. കോൺഗ്രസിൻ്റെ ആ ഒരു റിവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യമേ പഠിച്ചതാണ് കോൺഗ്രസ് എന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ പ്രവർത്തനങ്ങൾ 1885 അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ 1885 കോൺഗ്രസ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിയിൽ അത്യാവശ്യം എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ നല്ല ജോലിയുള്ള അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു അന്ന് കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽ പെട്ട ഫിനാൻഷ്യലി മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെല്ലാം ചേർന്ന് അംഗത്വം എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയിൽ ബാക്ക്വേഡ് നിൽക്കുന്ന ആളുകൾക്ക് കോൺഗ്രസ്സിലേക്ക് അംഗത്വം ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ ജാതി കൊണ്ടും മതം കൊണ്ടും ഫിനാൻഷ്യലിയും ഉയർന്നു നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് മാത്രമാണ് കോൺഗ്രസ്സിൽ അധികാരമുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതി പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം മാറ്റി കുറിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസിൻ്റെ രാജ്യത്തോടുള്ള ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അതായത് കർഷകരുണ്ടായിരുന്നു, വ്യവസായികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ നഗരമേഖലകളിൽ താമസിക്കുന്ന ആളുകളുണ്ടായിരുന്നു, ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ആളുകളുണ്ടായിരുന്നു, മിഡിൽ ക്ലാസ്സിലും ലോവർ ക്ലാസ്സിലും അപ്പർ ക്ലാസ്സിലും പെടുന്ന ആളുകളും ജാതിപരമായിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാം പെടുന്ന ആളുകളൊക്കെ പതിയെ പതിയെ കോൺഗ്രസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും അതിലെ ആ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായി തന്നെ
കോൺഗ്രസ്സിലെ ലീഡർഷിപ്പും അതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തു. അതായത് അപ്പർ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല ലീഡർഷിപ്പ് നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് കർഷകർക്കാണെങ്കിലും, അതായത് കർഷക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിലും ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിലും കഴിവുള്ളവരാണോ എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ കോൺഗ്രസ്സിൽ പിന്നീട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ സമയമാകുമ്പോഴേക്കും, നമ്മൾ പറഞ്ഞു 1885 കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് എന്നാണ് 1947. അപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ സമയമാകുമ്പോഴേക്കും കോൺഗ്രസ് എങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ലൈക്ക് ഈ റെയിൻബോ, അതായത് മഴവില്ല് പോലെ സോഷ്യൽ കോയലേഷനുള്ള, അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലെ ജനങ്ങളെയും, അത് ജാതിപരമായിക്കോട്ടെ ഫിനാൻഷ്യപരമായിക്കോട്ടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയായിട്ട് നമ്മുടെ കോൺഗ്രസ് മാറിയെന്നാണ് പറയുന്നത്. മെനി ഓഫ് ദീസ് ഗ്രൂപ്പ് മെർജ്ഡ് ദയർ ഐഡൻറ്റിറ്റി വിത്തിൻ ദ കോൺഗ്രസ്. അതായത് രാഷ്ട്രീയത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ കോൺഗ്രസ്സിനോട് ഒപ്പം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ആളുകളല്ല ഉദ്ദേശിക്കുന്നത്, പല രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ്സിനോട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കോൺഗ്രസ് ഒരു ഐഡിയോളജിക്കൽ കോയലേഷനും കൂടിയാണെന്ന് പറയാം. അതായത് പ്രത്യയശാസ്ത്രപരവുമായിട്ട്, അതായത് പല സ്വഭാവങ്ങളുള്ള പല താല്പര്യങ്ങളുള്ള ആളുകളും കൂടി കോൺഗ്രസ്സിലേക്ക് കടന്നു വരികയും അവരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രൂപ്പുകളുള്ള, കോൺഗ്രസ്സിൽ തന്നെ പല ഗ്രൂപ്പുകളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, പല താല്പര്യങ്ങളുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഈവൻ പല പൊളിറ്റിക്കൽ പാർട്ടികളും കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ പല വിഭാഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു കോൺഗ്രസ്സിലെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു വേറെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർ കോൺഗ്രസ്സിനോടൊപ്പം നിന്നിട്ടായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് കോൺഗ്രസ്സിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയും ഒരു സെപ്പറേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, കോൺഗ്രസ് എന്ന് പറയുന്നത് സാമൂഹികപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു മുന്നണിയാണ്. അതായത് ഉന്നത ജാതിക്കാർക്ക് മാത്രമല്ല, താഴ്ന്നവർക്കും മിഡിൽ ക്ലാസ്സിലുള്ളവർക്കും ഉയർന്ന വിഭാഗത്തിലുള്ള ആളുകൾക്കും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്, എന്തായാലും പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള അടുത്തൊരു ഏരിയയാണ് എമർജൻസ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടീസ്. അപ്പോൾ പിന്നീട് വന്നപ്പോൾ പിന്നീട് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ്, കോൺഗ്രസ്സിന് പുറമേ തന്നെ ഒരുപാട് ഓപ്പോസിഷൻ പാർട്ടീസ് നമ്മുടെ ഇന്ത്യയിൽ വളർന്നു വരാനായിട്ട് തുടങ്ങി. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. 1935 മുതൽ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടൊപ്പമായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 1941 ഇത് കോൺഗ്രസ്സിൽ നിന്നും വേർപിരിയുകയും അതിനുശേഷം സെപ്പറേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യ നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വയലൻസ് എന്നുള്ള രീതിയിൽ, വയലൻസിൻ്റെ പാതയായിരുന്നു പിന്തുടർന്നു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള ഒരു സ്വീകാര്യതക്കുറവ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഫലമായി തന്നെ 1951 അവർ ഈ വയലൻസിൻ്റെ ആ ഒരു പാത അവസാനിപ്പിക്കുകയും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായി തന്നെ പല ഇലക്ഷനുകളിലും അവർ പങ്കെടുക്കുകയും അതിലൊക്കെ അവർക്ക് വിജയിക്കാനും സാധിച്ചു. ഫസ്റ്റ് ഇലക്ഷൻ നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്, ഫസ്റ്റ് ഇലക്ഷൻ 1952 നടത്തിയത് അല്ലേ. ഫസ്റ്റ് ഇലക്ഷൻ നടത്തിയപ്പോൾ 16 നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊട്ട് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ദെൻ ഈ പാർട്ടി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കേരള ഈ 4 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. എ കെ ഗോപാലൻ, ഇ എം എസ് നമ്പൂതിരിപ്പാട്, പി സി ജോഷി, അജയ് ഘോഷ്, പി സുന്ദരയ്യ, ഇതെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. 1964 ഈ പാർട്ടി രണ്ടായിട്ട് വേർപിരിഞ്ഞു. പണ്ടത്തെ സോവിയറ്റ് പ്രത്യയശാസ്ത്രമുള്ള ഗ്രൂപ്പിനെ CPI എന്നും അതുപോലെ തന്നെ ചൈനീസ് പ്രത്യയശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ CPIM എന്നുമാണ് പറയുന്നത്. ഈ രണ്ട് പാർട്ടീസ് ഇന്നും നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ.
ഇനി അടുത്തതാണ് ഭാരതീയ ജനസംഘ്. അത് മറ്റൊരു ഉയർന്നു വന്ന ഒരു ഇമ്പോർട്ടൻ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു. 1951 അവർ അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു. അപ്പോൾ ഈ ഭാരതീയ ജനസംഘ് എന്ന് പറയുന്നത് RSS ഇന്നത്തെ RSS അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കുടുംബ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് വൺ കൺട്രി വൺ കൾച്ചർ വൺ നേഷൻ എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ളൊരു മോട്ടോ അല്ലെങ്കിൽ സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് പകരം ഹിന്ദി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിക്കപ്പെടണം എന്നുള്ളതും അതുപോലെ തന്നെ ഈ ജാതിപരമായിട്ടും അതുപോലെ തന്നെ കൾച്ചറലായിട്ടും താഴോട്ട് നിൽക്കുന്ന മൈനോറിറ്റീസിന് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കൺസെഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ, അതൊക്കെ ഒഴിവാക്കണമെന്നെല്ലാം വാദിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘ് എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയിലെ മെയിനായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് ശ്യാമപ്രസാദ് മുഖർജി, ദീൻദയാൽ, ബൽറാജ് മദോക് എന്ന് പറയുന്ന ആളുകളൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. ഇനി അടുത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത് 1959 അവിടുത്തെ മെയിനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി, കെ എം മുൻഷി, എൻ ജി രംഗ, മിനു മസാനി എന്ന് പറയുന്ന ആളുകളൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ ഈ ഒരു സ്വതന്ത്ര പാർട്ടി ആ പേരിൽ തന്നെയുണ്ട് സ്വതന്ത്ര, അതായത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെന്തിനാണ് വിശ്വസിച്ചിരുന്നത്? ഇൻഡിവിജ്വൽ ഫ്രീഡത്തിലാണ്, ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തിനെ കാര്യമായിട്ട് എതിർത്തിരുന്നു? ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഓഫ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഇൻ ദ ഇക്കോണമി, അതായത് നമ്മുടെ ഇക്കോണമിയുടെ ഡെവലപ്മെൻ്റ് കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടും അല്ലേ. ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ പല ഇടപെടലുകളിലൂടെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. അവരെ വിശ്വാസം എന്താണ്? ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ട് വിടുക, ഒന്നിൻ്റെ മേലെയും നമ്മൾ അമിതമായിട്ടുള്ള പ്രഷർ ചെലുത്താതെ അല്ലെങ്കിൽ പ്രഷർ ചെലുത്താതെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് രൂപീകരിച്ച ഒരു പാർട്ടിയായിരുന്നു സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വാദിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയായിരുന്നു ഈ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. സ്വതന്ത്ര പാർട്ടിയിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവർ ഈ ലാൻഡ് സീലിങ്ങിനെതിരെയായിരുന്നു. ലാൻഡ് സീലിംഗ് എന്താണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ജമ്മിമാരുടെ കയ്യിൽ നിന്നും അവരുടെ കൈവശമുള്ള ഭൂമികളെല്ലാം തിരിച്ചു വാങ്ങിക്കുകയും എന്നിട്ട് ഓരോരുത്തർക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയിൽ ഒരു പരിധി നിശ്ചയിക്കുകയും ചെയ്തിരുന്ന ആ ഒരു ആക്ടിവിറ്റിനെയാണ് ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ മേഖലയിലുള്ള ലാൻഡ് സീലിങ്ങിന് അവരെതിരെയായിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് ഫാമിങ് സ്റ്റേറ്റ് ട്രേഡിങ് അതിനെല്ലാം അവർ ഓപ്പോസ് ചെയ്തു. അതുപോലെ തന്നെ അവർ ഓപ്പോസ് ചെയ്ത മറ്റു കാര്യങ്ങളായിരുന്നു ടാക്സ് റെജീം, അതായത് വസ്തുക്കൾക്ക് ടാക്സ് ഈടാക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, അമിതമായിട്ടുള്ള ടാക്സ് ഒക്കെ ആയിരുന്നു മുമ്പ് ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ അവർ എതിർത്തു. അതുമാത്രമല്ല ഡിമാൻഡ് ഡിസ്മാൻഡ്ലിങ് ഓഫ് ലൈസൻസ് റെജീം, അതായത് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലൈസൻസ് നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പേരിൽ തന്നെയുണ്ട് സ്വതന്ത്രമായിരിക്കുക, അമിതമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഒഴിവാക്കിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കുറച്ചുകൊണ്ട് പ്രൈവറ്റ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ തന്നെ കൂടുതൽ എളുപ്പമാക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു മൂന്ന് പാർട്ടികൾ ായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന് എതിരെ പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിനായിട്ടും കോൺഗ്രസ് എങ്ങനെയാണ് ഇത്രയും പോപ്പുലാരിറ്റി നേടിയത്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇലക്ഷൻ നടത്തുമ്പോൾ കോൺഗ്രസ്
ഫസ്റ്റ് ഇലക്ഷൻ നടത്തുമ്പോൾ നേതാക്കൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോയലിഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.